everyone welcome back to my channel ncert malayalam in today's class we will be discussing ncert class 7 science chapter respiration in organism part 4 in this class we will be discussing mainly on some activities as well as the organs of respiration in various organism if you are new to this channel please do subscribe my channel and if you like this video please do like it and maximum share with your friends so moving on to the chapter so activity 10.4 that is take a deep breath measure the size of the chest with measuring tape and record your observation in 10.2 measure the size of the chest again when expanded and indicate which classmate shows the maximum expansion of the chest you can understand the mechanism of breathing by a simple model so ഇതൊക്കെയാണ് ഈ പറയുന്ന ആക്ടിവിറ്റി ടെൻ പോയിൻറ്റ് ഫോറില് എന്താണ് ആക്ടിവിറ്റി ടെൻ പോയിൻറ്റ് ഫോർ നിങ്ങളുടെ ഫ്രണ്ട്സിന് ചെസ്റ്റ് എക്സ്പാൻഷൻ നോക്കാനാണ് പക്ഷേ നിങ്ങൾക്ക് വീട്ടിലിപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ കൊറോണ അല്ലേ അപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കില്ലേ അപ്പോൾ നിങ്ങളുടെ കസിൻ ബ്രദേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററോ ബ്രദറോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അവരോട് മാക്സിമം ഇൻഹെയിൽ ചെയ്യാൻ പറയാം അതുപോലെ തന്നെ എക്സ്ഹെയിൽ ചെയ്യാൻ പറയാം എന്നിട്ട് അവരുടെ ചെസ്റ്റ് ക്യാവിറ്റിയുടെ സൈസ് എന്ത് ചെയ്യണം നിങ്ങൾ ഒരു മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കണം അപ്പോൾ ഒരു നെയിം ഓഫ് ദി ക്ലാസ്മേറ്റ് എങ്ങനെയാണ് എക്സലേഷൻ്റെ സമയത്ത് എങ്ങനെയാണ് ഇൻഹലേഷൻ്റെ സമയത്ത് ചെസ്റ്റിൻ്റെ സൈസ് എന്തൊക്കെയാണ് ഡിഫറൻസ് ഇൻ സൈസ് എന്നൊക്കെ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് ഈ പറയുന്ന ഇൻഹലേഷനും എക്സലേഷനും നമ്മുടെ മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ഇല്ലേ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്ങിൻ്റെ സമയത്ത് കണ്ടില്ലേ നിങ്ങൾ എയർ ഡ്രോൺ ഇൻ റിബ്സ് മൂവ് അപ്പ് ആൻഡ് ഡ്രം മൂവ്സ് ഡൗൺ ജസ്റ്റ് ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് ദി എക്സലേഷൻ അല്ലേ അതാണ് ആക്ടിവിറ്റി ടെൻ പോയിൻറ്റ് ഫോർ നൗ വിൽ ബി ഡിസ്കസിങ് ആക്ടിവിറ്റി ടെൻ പോയിൻറ്റ് ഫൈവ് ഇതിനേക്ക് എ വൈറ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽ റിമൂവ് ദ ബോട്ടം അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് എന്ത് ചെയ്യണം ബോട്ടം റിമൂവ് ചെയ്യണം ഗെറ്റ് എ വൈറ്റ് ഷേപ്ഡ് ഗ്ലാസ് ഒരു പ്ലാസ്റ്റിക് ട്യൂബ് അല്ലേ ഒരു വൈറ്റ് ഷേപ്ഡ് ഗ്ലാസോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ട്യൂബോ നിങ്ങളെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം

ഉണ്ടാക്കണം അപ്പോൾ നിങ്ങൾ ഇതാ ഈ കണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിലിനകത്ത് അതിൻ്റെ അപ്പർ സൈഡിൽ ഈ പറയുന്ന ട്യൂബ് പ്ലേസ് പ്ലേസിൻ്റെ എല്ലാം ഹോളിട്ടു താഴെ സൈഡ് എന്ത് ചെയ്തു ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻഫ്ലേറ്റഡ് ബലൂൺ എന്ത് ചെയ്യണം അത് നിങ്ങൾ ഡിഫ്ലേറ്റഡ് ബലൂൺ നിങ്ങൾ എന്ത് ചെയ്യണം എടുക്കണം സോ ഇനി നൗ ക്യാപ് ദ ബോട്ടിൽ സീൽ ഇറ്റ് ടു ദ

ഡൗൺ വേർഡ്സ് ആൻഡ് വാഷ് ദ ബല്യൂൺസ് അപ്പോൾ ബേസിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ റബ്ബർ ഷീറ്റ് ഇങ്ങനെ വലിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ എന്നിട്ട് എന്ത് ചെയ്യണം ഈ ബലൂൺസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ഇനിയെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഒരു വേറെ കാര്യം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന റബ്ബർ ബാൻഡ് നമ്മൾ എന്ത് ചെയ്യും പുഷ് ഷീറ്റിന് അപ്വേഡ് ആയിട്ട് എന്ത് ചെയ്യണം പുഷ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എന്തെയ്യും മനസ്സിലാക്കും എന്താണ് ഈ പറയുന്ന ബലൂൺസിലെ ഒബ്സർവേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾ ഇതെന്ത് ചെയ്യുക വീട്ടിൽ ചെയ്ത് നോക്കുക അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അല്ലേ ഇത് ജസ്റ്റ് എന്താണ് നമ്മുടെ മെക്കാനിസം ഓഫ് ബ്രീത്തിങിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റിയാണ് അല്ലെങ്കിൽ മോഡൽ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് നൗ യു ഷുഡ് ബി എബിൾ ടു എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് ബീത്തിങ് ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ അത് കാര്യങ്ങളൊക്കെയാണ് ഇനി ടെൻ പോയിൻറ്റ് ഫോർ ആക്ടിവിറ്റിയിൽ എന്താണ് ടേക്ക് സ്ലെൻഡർ ക്ലീൻ ടെസ്റ്റ് ട്യൂബ് ഒരെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ ടെസ്റ്റ് ട്യൂബോ ഒക്കെ എടുത്തിട്ട് ഒരു എന്ത് ചെയ്യണം അതിൻ്റെ ലിഡിനകത്ത് ഒരു ഹോൾ ഇടണം ആൻഡ് ഫിക്സ് ദ ബോട്ടിൽ ഇങ്ങോട്ട് ബോട്ടിൽ എന്ത് ചെയ്യണം ഫിക്സ് ചെയ്യണം സം ഫ്രഷ്ലി പ്രിപ്പയർഡ് ലൈം ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ടെസ്റ്റ് ട്യൂബിനകത്ത് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ലൈം ഇടണം അപ്പോൾ ലൈം വാട്ടർ ഇടണം ആൻഡ് ഇൻസേർട്ട് എ പ്ലാസ്റ്റിക് സ്ട്രോ ത്രൂ ദ ഹോൾ ഇൻ ദ ലിഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഡിപ്സ് ദ ലൈം വാട്ടർ എന്നിട്ട് എന്ത് ചെയ്യണം ഒരു പ്ലാസ്റ്റിക് സ്ട്രോ അതിനകത്ത് ഇടണം അത് ലൈം വാട്ടറിനെ ഡിപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ലൈം വാട്ടർ എന്താണെന്നറിയോ കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ ലൈം വാട്ടർ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പറയുന്ന ലൈം വാട്ടറ് നമ്മൾ അതിൻ്റെ ഡിപ്പ് ചെയ്യുന്ന രീതിയിൽ വെക്കണം അപ്പോൾ ഇനി എന്താ പറയാനുള്ളത് നമുക്ക് ഈ ലൈം വാട്ടർ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നൗ ബ്ലോ ജൻലി ത്രൂ ദ സ്ട്രോ എ ഫ്യൂ മിനിറ്റ്സ് അല്ലേ കുറച്ച് നേരത്തേക്ക് ഈ സ്ട്രോയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം ബ്ലോ ചെയ്യണം ഈസ് ദിയർ എനി ചേഞ്ച് ഇൻ ദ അപ്പിയറൻസ് ഓഫ് ലൈൻ അപ്പോൾ ഫിഗർ ടെൻ പോയിന്റ് എയ്റ്റിലുള്ള പോലെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ഈ ലൈൻ വാട്ടറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ അതായത് ടെസ്റ്റ് ട്യൂബ് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഒരു സൈഡ് ക്ലോദ് ആക്കുക അതിനായിട്ട് സ്ട്രോ വെച്ച് നിങ്ങൾ അതിനകത്തേക്ക് ഊതാൻ നോക്കുക അങ്ങനെ എന്തെങ്കിലും ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം ചാപ്റ്റർ സിക്സിൻ്റെ ബേസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് യു ആർ അവെയർ ദാറ്റ് എയർ വി എക്സെയിൽ ഓർ ഇൻഹെയിൽ ഇസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് അല്ലെ എയർ ഇൻഹെയിൽ ചെയ്യുന്നതും എക്സെയിൽ ചെയ്യുന്നതൊക്കെ ഒക്കെ ഫുൾ മിക്സർ ഓഫ് ഗ്യാസസ് ആണ് അപ്പം എക്സെയിൽ ചെയ്യുമ്പോൾ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ എന്ത് ചെയ്യും പുറത്തേക്ക് വിടാൻ പറ്റും അങ്ങനെയാണ് നമുക്ക് എന്തുകൊണ്ടാണ് മിററ് നമ്മൾ ഊതുമ്പോൾ അവിടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാൻ പറ്റുന്നത് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാൻ പറ്റുന്നത് നമ്മൾ എക്സെയിൽ ചെയ്യുന്ന എയറിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ സ്ലൈഗ് ലൈമിൽ എന്താ സംഭവിക്കുക ലൈം വാട്ടറിൽ എന്താ സംഭവിക്കുക ഈ ലൈം വാട്ടറിൻ്റെ അത് ഭയങ്കര മിൽക്കി ആയിട്ട് മാറും ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറും കേട്ടോ നമ്മൾ കാരണം അതിനകത്ത് കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഊതുമ്പോൾ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് ബൂജോ വൺസ് ടു നോ ഹൗ മച്ച് എയർ എ പേഴ്സൺ ക്യാൻ ഹോൾഡ് ഇൻ ദ ലങ്സ് ബൂജോക്ക് അറിയണം എത്രത്തോളമാണ് നമുക്ക് ഒരാൾക്ക് ഒരു അഡൽട്ടിന് ഒരു ലങ്സിനകത്ത് എയർ പിടിച്ചു വയ്ക്കാൻ പറ്റുന്നത് ഇറ്റ്സ് അബൗട്ട് സിക്സ് ലിറ്റേഴ്സ് ആട്ടോ സിക്സ് ലെറ്റേഴ്സോളം വായി നമുക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയും ഇനി പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ഇൻഹെയിൽഡ് ആൻഡ് എക്സഹെയിൽഡ് എയർ എക്സ്ഹെയിൽ ചെയ്ത എയറിലും ഇൻഹെയിൽ ചെയ്ത എയറിലും എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ഡയോക്സൈഡുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇൻഹെയിൽ ചെയ്ത എയറിൽ ട്വൻറ്റി വൺ പെർസെൻറ്റേജാണ് കാർബൺ ഡൈക്സൈഡ് ഓക്സിജൻ സിക്സ്റ്റീൻ പോയിന്റ് ഫോർ പെർസെൻറ്റേജാണ് എക്സ്ഹെയിൽഡ് എയറിലെ ഓക്സിജൻ അപ്പോൾ ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ സീറോ പോയിൻറ്റ് സീറോ ഫോർ കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഫോർ പോയിന്റ് ഫോർ കാർബൺ ഡയോക്സൈഡ് ഇൻ ദ എക്സെയിൽഡ് എയർ അപ്പോൾ ഈ ഒരു ബോക്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി ഏതൊക്കെ ഓർഗാനിസത്തിനാണ് ബ്രീത്തിങ് ഓർഗാൻസ് ആയിട്ട് ലങ്സ് ഉള്ളത് ബാക്കി ഓർഗാനിസംസിനൊക്കെ ലങ്സ് ആണോ അതോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്